ഇവി കൃഷ്ണപിള്ളയുടെ എൻ്റെ ഗന്ധർവ സ്നേഹിതൻ. വൃശ്ചിക മാസത്തിലെ ഒരു രാത്രിയിലാണ്. നേരം 12 മണിക്ക് മേലായി. മഞ്ഞ് വളരെ കലശലായിരിക്കുന്നത് കൊണ്ട് ഞാൻ മുറിയുടെ വാതിൽ ചാരിയിട്ട് വായിക്കുകയായിരുന്നു. എഴുത്തച്ഛൻ്റെ ഭാരതത്തിൽ ഒട്ടുദൂരം കടന്ന് പൂർണ്ണരസം അനുഭവിക്കുന്നതിന് അന്ന് മാത്രമേ എനിക്ക് ഭാഗ്യമുണ്ടായുള്ളൂ. മകരകുണ്ഡലം പ്രതിബിംബിക്കുന്ന പാർത്ഥസാരഥിയുടെ കാഴ്ചയെ ആസ്വദിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്നൊരു ശബ്ദം മുറിയുടെ വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ചു. വിളക്കിന്റെ മറവിൽ നിന്ന് അയാൾ പ്രകാശമേഖലയിലേക്ക് കടന്നപ്പോഴേക്ക് ഞാൻ കസാലയിൽ നിന്ന് എഴുന്നേറ്റു. ജ്യേഷ്ഠനായിരിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്റെ ദൃഷ്ടിയിൽ പെട്ടത് ഒരു അന്യനാണ്. വയസ്സ് 25 കൂടുതലില്ല. കറുത്ത പുരികങ്ങൾ, അവയുടെ ഇടയിൽ ചന്ദനം കൊണ്ടുള്ള ഒരു നെടും ഗോപി, ചുമന്ന അധരങ്ങൾ, സാധാരണയിൽ കവിഞ്ഞ് പ്രകാശം നിറഞ്ഞ കണ്ണുകൾ, ഇത്രയും ഒറ്റ നോട്ടത്തിൽ ഫലസ്ഥാനം സ്വീകരിച്ചു. ആരാണതെന്ന് ചോദിക്കുവാൻ കഴിയാത്തതെന്തെന്ന് നിശ്ചയമില്ല. ഇത്ര പ്രഭയേറിയ മുഖം എന്റെ പരിചയ ചക്രത്തിൽ പെട്ടിരുന്നില്ലെന്നുള്ള ബോധമോ അവിഛിന്ന വിശ്വാസമോ ആ നിമിഷത്തിലുണ്ടായ മനോവികാരങ്ങളോടുകൂടി ഹൃദയത്തെ ചലിപ്പിച്ചു. പക്ഷേ അധികം നിമിഷങ്ങൾ താമസിച്ചില്ല, അദ്ദേഹം തന്നെ പറഞ്ഞു തുടങ്ങി. ആശ്ചര്യപ്പെടേണ്ട, വേണ്ട, ഒന്നും ചോദിക്കാൻ ഒരുങ്ങണ്ട, ഞാനൊരു ഗന്ധർവനാണ്. പേ പറയുകയില്ല. അനേകായിരം ജന്മം ഈ ലോകത്തിൽ കഴിഞ്ഞ് ഒടുവിലത്തെ രംഗം ഇപ്പോൾ നിങ്ങളുടെ ചരിത്രത്തിൽ കാണുന്ന മാസിഡോണിയ എന്ന സ്ഥലത്തായിരുന്നു. ഗന്ധർവ പദത്തിൽ കയറിയിട്ട് അധികമായില്ല. ഒരു സംഗതിക്കായി എനിക്ക് സാമാന്യത്തിലധികം കലശലായി ചിരി വന്നു. അല്പം ദേഷ്യവും വരാതിരുന്നില്ല. പക്ഷെ ഈ മനുഷ്യന്റെ ഭ്രാന്തിനെ ഓർത്തിട്ട് ഇങ്ങനെ ചോദിച്ചു. ഉരുട്ടാതെ കാര്യം പറയും. താൻ കാണിച്ചത് മര്യാദകേടാണ്. അർദ്ധരാത്രി സമയത്ത് സഞ്ചരിക്കുന്നതോ പോകട്ടെ, വല്ല വീടുകളിലും വലിഞ്ഞു കയറി. നിങ്ങൾ പറഞ്ഞു നിർത്തുന്നതിന് മുൻപേ തന്നെ സംസാരിക്കുക, പരിഷ്കൃതവും സമുദായ ആചാരങ്ങളെ ലംഘിക്കുകയാണെന്ന് മനുഷ്യനായ നിങ്ങൾ പറയുമായിരിക്കും. എന്നാൽ ഞങ്ങൾക്ക് ആ മുറയില്ല. ഫലമില്ലാത്ത വല്ല സംഗതിയും ഒരാൾ പുലമ്പുകയാണെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലായാൽ ഉടനെ അയാളോട് അവർ എതിർക്കും. ഞാൻ ഭ്രാന്തനല്ല, കള്ളനുമല്ല. ഏറെ എന്തിനു പറയും, ഞാനൊരു ഗന്ധർവനാണ്. 6 മാസത്തെ അവധിയിൽ ഭൂലോകത്തേക്ക് വന്നിരിക്കുകയുമാണ്. ഒടുവിലത്തെ 2 വാചകങ്ങൾ ഉച്ചരിച്ചത് സാധാരണ സ്വരത്തിലും ഭാവത്തിലും അല്ലായിരുന്നു. ഞാനൊന്നും നടുങ്ങി. ഏതോ മഹത്തായ ശക്തി ആകാശം മുട്ടി വന്നിട്ട് അതിപ്രഭയോടെ എന്റെ ശരീരത്തിലൂടെ കടന്നു പോയതായിട്ട് എനിക്ക് തോന്നി. അതിനെ തുടർന്ന് ഇങ്ങനെയൊരു ശബ്ദവും കേട്ടു. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ അനുസരിപ്പിക്കും. കസാലയിൽ നിന്ന് എഴുന്നേറ്റതും ആ ഗന്ധർവ യുവാവിനെ ഇരുത്തുവാൻ ശ്രമിച്ചതും ഒന്നും എനിക്ക് നല്ല ഓർമ്മയില്ല. ഒടുവിൽ ഇങ്ങനെ ചോദിച്ചു, അവിടുത്തെ പേരെന്താണ്? എനിക്ക് പേരില്ല. ഇവിടെ 6 മാസത്തേക്ക് താമസിക്കണമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾ തനിച്ചേ വീട്ടിലുള്ളൂവല്ലോ. അല്ല, ജ്യേഷ്ഠനും അരിവെപ്പുകാരനും കൂടിയുണ്ട്. ജ്യേഷ്ഠൻ ഈ വെളുപ്പിന് മദ്രാശിക്ക് പോകുമല്ലോ. പിന്നെ ബാല്യക്കാരൻ മാത്രം. അതെ, ഇവിടെ തന്നെ താമസം. ഞാനൊന്നും ഉരിയാടിയില്ല. ആ മൂർത്തിയുടെ ശക്തിക്ക് അധീനനാകാതെ ഇരിക്കുവാൻ എനിക്ക് കഴിയുമോ? ഞങ്ങൾ തമ്മിൽ വലിയ പഥ്യമായി. ഞാൻ അദ്ദേഹത്തിനൊരു പേരിട്ടു. സായാഹ്ന സവാരി ഞങ്ങൾ ഒരുമിച്ച് തന്നെ. സ്വർഗത്തിലെ സംഗതികൾ ഒഴിച്ച് പല വിഷയങ്ങളിലേക്കും എന്റെയും ശശിനാഥന്റെയും സംഭാഷണഗതി തിരിഞ്ഞു. ഇതാരാണെന്ന് പലരും ചോദിച്ചു തുടങ്ങി. തിരുവനന്തപുരത്ത് താമസിക്കുമ്പോൾ എന്റെ സഹപാഠിയായി എന്നെ അധികം സഹായിച്ചിട്ടുള്ള ഒരു മാന്യ പുരുഷനാണെന്നാണ് ഞാനൊരു കള്ളവും പറഞ്ഞു. മരിച്ചുപോയ ഒരു പേഷ്കാരുടെ പുത്രനാണെന്ന് അതിനൊരു അനുബന്ധവും ചേർത്തു. ഈ വർത്തമാനം ഞങ്ങളുടെ ചെറിയ ഗ്രാമത്തിൽ പരന്നു. ചിറയിൽ കുളിക്കുവാൻ ഞങ്ങൾ ഇരുവരും പോവുക പതിവായിരുന്നു. അവിടെ സ്നാനത്തിന് വരുന്ന തരുണീമണികളല്ല എന്റെ സ്നേഹിതനെ കാമപരവശകളായി കടാക്ഷിച്ചു തുടങ്ങി. അദ്ദേഹവും ഒട്ടും കുറച്ചില്ല. ഇതെനിക്ക് സഹിക്കുവാൻ വയ്യാതായി. ഒരു ദിവസം ഞാൻ ചോദിച്ചു, ഏയ് ശശിനാഥ, നിങ്ങൾ വെറും മനുഷ്യനെ പോലെ ചാബല്യം തുടങ്ങുന്നതെന്ത്? ഈ സ്ത്രീകളെ ലജ്ജയില്ലാതെ തുറച്ചു നോക്കി അവരെ കഷ്ടപ്പെടുത്തുന്നത് നല്ലതാണ്. അസാധാരണമായൊന്ന് ചിരിച്ചു. എന്റെ മനുഷ്യ സ്നേഹിത, ഞാൻ എന്തിനായിട്ടാണ് അങ്ങനെ നോക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? എന്തിന്? അവരിൽ വല്ലവർക്കും ഹൃദയമുണ്ടോ എന്ന് തിട്ടം വരുത്തുവാൻ. എന്നിട്ട് എന്റെ കോപം മാറി. വല്ലവർക്കും ഉണ്ടോ? ഏയ്, ഒന്നുമില്ല. ദേവവർഗത്തിൽപ്പെട്ട എന്റെ സ്നേഹിതനെ പറ്റി എന്നിൽ ഉദിച്ച ശങ്ക തീരെ മാറി എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൽ പൂർവാധികം ഭക്തി വർദ്ധിക്കുകയും ചെയ്തു. ഞങ്ങൾ പിന്നെയൊരു ദിവസം ചിറയിൽ പോയി. അന്ന് വിശേഷവിധിയായി വല്ല അങ്കനാമണിയും വന്നിരുന്നുവോ എന്ന് ഞാൻ സൂക്ഷിച്ചില്ല. പക്ഷേ എന്റെ സ്നേഹിതന്റെ നേത്രങ്ങൾ പൂർവാധികം വികസിച്ചു. അനന്യസാധാരണമായി ഏതോ ഒരു പ്രകാശം അവയിൽ നിറഞ്ഞത് കണ്ടപ്പോൾ മറുകടവിലേക്ക് നോക്കാതിരിക്കാൻ എനിക്ക് കഴിവുണ്ടായില്ല. ശരി, ചെമ്പ്രങ്കോട്ട് വീട്ടിലെ ലക്ഷ്മിക്കുട്ടിയാണ്.
ശനീനാഥന്റെ ശ്രദ്ധയെ അത്ര ബലവത്തായി ആകർഷിച്ചത്. അദ്ദേഹത്തിന്റെ ഭാവം ഇത്ര വളരെ മാറിയിരിക്കുന്നത് കണ്ടു. എന്നിൽ ലീനമായി കിടന്ന ശങ്ക പിന്നെയും ഉണർന്നു. ഏ, ഇതെന്താണ് പണ്ടില്ലാത്തതുപോലെ? ഏ മനുഷ്യസ്നേഹിത, അതോ ഹൃദയമുള്ള ഒരു സ്ത്രീ നിൽക്കുന്നു എന്നദ്ദേഹം ലക്ഷ്മിക്കുട്ടിയെ ചൂണ്ടിക്കാണിച്ചിട്ട് എന്നോട് പറഞ്ഞു. ഞങ്ങളന്ന് വീട്ടിലേക്ക് മടങ്ങി. രണ്ട് ദിവസത്തേക്ക് ഉണ്ണുന്നതിന് മാത്രമേ ശജീനാഥൻ വീട്ടിൽ വന്നുള്ളൂ. ഞാനൊരു പുതിയ നോവലിൽ ഭ്രമിച്ചതുകൊണ്ട് അദ്ദേഹത്തിന്റെ വേർപാടിനെപ്പറ്റി ഒട്ടു വിചാരിച്ചതുമില്ല. ഏതോ എഴുതേണ്ട അത്യാവശ്യം നേരിട്ട് ഞാൻ പേന തേടി. എന്റെ മുറിയിൽ കണ്ടില്ല. ശജീനാഥന്റെ മേശയ്ക്കകത്തുണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് വാതിൽ തുറന്ന് ആ മുറിയിൽ കയറി. അദ്ദേഹം എവിടേക്കോ പോയിരിക്കുന്നു. അവിടെ ഇരുന്ന പുസ്തകങ്ങളൊക്കെ തട്ടിക്കളഞ്ഞു. ഒരു കവർ താഴെ വീണു. ഈ ഗന്ധർവൻ ആരാണ് എഴുത്തയക്കുന്നതെന്ന് ഞാൻ അല്പം അത്ഭുതപ്പെട്ടു. ഏതായാലും അത് തുറന്നു നോക്കാതിരിക്കുവാൻ എനിക്ക് ക്ഷമയുണ്ടായില്ല. വായിച്ചപ്പോഴല്ലേ ചിത്രം ലക്ഷ്മിക്കുട്ടിയുടെ കത്താണത്. അവൾക്ക് ശജീനാഥനിൽ അനുരാഗം കയറി മുഴുകിയിരിക്കുന്നു. അന്ന് രാത്രി അവരുടെ വിവാഹപൂർവമായ പ്രണയരംഗത്തിനായി സങ്കേതസ്ഥലവും പറഞ്ഞിരിക്കുന്നു. എനിക്ക് ശജീനാഥനിൽ ദ്വേഷമോ ലക്ഷ്മിക്കുട്ടിയിൽ അനുകമ്പയോ എന്താണുണ്ടായതെന്ന് പറയുവാൻ പ്രയാസം. വാതിലടച്ച് വെളിയിൽ ഇറങ്ങിയപ്പോൾ സൂര്യൻ ഉദിച്ചതുപോലെ എന്റെ സ്നേഹിതൻ എന്റെ മുന്നിൽ. എന്താ ഹേ, ഈടെ എവിടെയാണ്? ഇത്രയും ചോദിക്കുകയായിരുന്നു നന്ന്. പക്ഷേ ദ്വേഷത്തിന്റെ കൂടുതൽ കൊണ്ട് എല്ലാം വെളിയിൽ വന്നു. ആരുടെ എഴുത്തനുസരിച്ച്? ലക്ഷ്മിക്കുട്ടിയുടേതോ? കഷ്ടം, ഇനി മാസം 3 ഉള്ളുവല്ലോ. ആ കുട്ടിയെ കബളിപ്പിക്കരുത്. എന്റെ സ്നേഹിതൻ പൊട്ടിച്ചിരിച്ചത് ആദ്യമായിട്ടാണ്. അദ്ദേഹം ഒന്നും ഉരിയാടാതെ കതക് തുറന്ന് മുറിയിൽ കയറി. പക്ഷേ ആ ചിരി വളരെ അർത്ഥമുള്ളതായിരുന്നു. മനുഷ്യ പുഴുവായ ഞാൻ അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾക്ക് ഒരു തോതുണ്ടാക്കാൻ രണ്ടാമതും തുനിഞ്ഞത് ആസുരമായ അവിശ്വാസമാണെന്ന് എനിക്ക് ബോധ്യമായി. മാസങ്ങൾ കഴിഞ്ഞു. ശജീനാഥനെ വീട്ടിൽ കാണുവാനേ ഇല്ലാതായി. ഒരു ദിവസം ഞാൻ ചെമ്പ്രങ്കോട്ടേക്ക് പോയി. പോകേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു എന്ന് പിന്നല്ലേ മനസ്സിലായത്. ലക്ഷ്മിക്കുട്ടി രാഹു ഉദിച്ചതുപോലെ എന്റെ മുൻപിൽ. ഞാൻ ഒഴിഞ്ഞു കളയുവാൻ കഴിയുന്നതും നോക്കി, പക്ഷേ സാധിച്ചില്ല. എന്താ മേനോൻ ചേട്ടാ, വലിയ വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ, അനുരാഗബന്ധത്തിന്റെ രഹസ്യമൊന്നും മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ ഉത്തരമൊന്നും പറഞ്ഞില്ല. സംഗതിയൊന്നും മനസ്സിലാകുന്നില്ലെന്നുള്ള അർത്ഥത്തിൽ പുരികമൊടിച്ചിട്ടൊന്ന് നോക്കി. വേണ്ട വേണ്ട, അജ്ഞത എന്തിന് ഭാവിക്കുന്നു? നമ്മുടെ സമുദായത്തിന്റെ ശാപമാണ്. പക്ഷെ ഈ സംഗതികളാൽ ഞങ്ങളുടെ അഭീഷ്ടം നിഷ്ഫലമാക്കുവാൻ ശ്രമിക്കരുതേ. സാധുവായ ഒരു യുവതിയാണല്ലോ കൈകൂപ്പി അപേക്ഷിക്കുന്നത്. ഞങ്ങൾ വിവാഹം കഴിഞ്ഞാലുടൻ അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയിക്കൊള്ളാം. സംഗതി ഇത്ര ആപൽക്കരമായ ദശയിൽ എത്തിയിരിക്കുന്നുവെന്ന് എനിക്ക് മനസ്സിലായില്ല. ഏതായാലും ഈ സാധു യുവതിയെ വാസ്തവം ധരിപ്പിച്ച് അവൾക്ക് വരാവുന്ന ആപത്തിൽ നിന്ന് അവളെ രക്ഷിക്കണമെന്ന് തീർച്ചയാക്കിയിട്ട് ഞാൻ ഒരു വിധത്തിൽ സംസാരിക്കുവാൻ ശക്തിയുണ്ടാക്കി. ലക്ഷ്മിക്കുട്ടി, നിങ്ങൾക്കറിയാത്ത രഹസ്യങ്ങൾ ഇതിൽ അന്തർഭവിച്ചിട്ടുണ്ട്. അക്ഷമയായ യുവതി എന്റെ വാക്കുകൾ തടഞ്ഞു. ഒന്നും കേൾക്കേണ്ട, ഞങ്ങളുടെ രണ്ടുപേരുടെയും മനസ്സൊന്നായി. അപവാദം പരത്തിയാലും പരന്നാലും കൊള്ളാം. ഒരു പക്ഷം വേഗം കഴിഞ്ഞു. ശശിനാഥൻ വന്നിട്ട് ഇതാ ഈ രാത്രി 6 തികയുന്നു. ഞാൻ പതിവ് പോലെ ആ കഥാപുസ്തകവുമായി വിളക്കിന്റെ മുൻപിൽ ഇരിക്കുന്നു. പെട്ടെന്ന് കതക് തുറന്ന് ശശിനാഥൻ അകത്ത് പ്രവേശിച്ചു. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ദിവസം അധികമായെന്ന് പറയാം. അതുകൊണ്ട് ഞാൻ സന്തോഷശൂന്യതയെ തെളിയിക്കുന്ന ഒരു പുഞ്ചിരിയാൽ മാത്രമാണ് എന്റെ അമാനുഷ സ്നേഹിതനെ സൽക്കരിച്ചത്. എന്നാൽ അദ്ദേഹത്തിന്റെ മുഖം ക്രമത്തിലധികം പ്രകാശിച്ചിരുന്നു. എന്റെ അടുത്തണഞ്ഞ് പുസ്തകത്തിന്റെ കടലാസുകളെ നിരുന്മേഷമായി മറിച്ചുകൊണ്ടിരുന്ന എന്റെ കൈകൾ കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് മന്ദഹസിച്ചു. അദ്ദേഹത്തിനെ പറ്റി എന്റെ മനസ്സിൽ തോന്നിയിരുന്ന പരിഭവ വിചാരങ്ങൾ സൂര്യനെ കണ്ട ഇരുട്ടിന്റെ അനന്തരഗതി അനുഷ്ഠിച്ചു. അദ്ദേഹം പറഞ്ഞു തുടങ്ങി. സ്നേഹിത, ഞാൻ വന്നിട്ട് 6 തികയുവാൻ നാഴിക 4. ലക്ഷ്മിക്കുട്ടിയെ വിവാഹം ചെയ്യുവാൻ വീട്ടുകാരുടെ അനുവാദം ഏകദേശം കിട്ടിക്കഴിഞ്ഞു. നാളെ എല്ലാം തീർച്ചയാകും. എന്റെ തങ്കക്കുട്ടി, ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഹാ, എത്ര മാർദ്ദവമേറിയ അധരം! ആ പൂമേനിയെ പോകട്ടെ, ഞാൻ ഇനി സ്വർഗത്തിലേക്കില്ല. അതുകൊണ്ട് ഇതാ പിടിച്ചോളൂ ആ ദിവ്യലോകത്തിലെ വിശേഷങ്ങൾ എന്നു തുടങ്ങി അദ്ദേഹം അർദ്ധരാത്രിയാകുന്നതുവരെ സംഭാഷണരസം അനവരതമായി ചൊരിഞ്ഞുകൊണ്ടിരുന്നു. മേശപ്പുറത്തിരുന്ന വാച്ച് 12 കാട്ടി. എന്താശ്ചര്യം! കനകവീച്ചുകളുടെ നിരന്തര വിഹാരക്കളമായിരുന്ന ശജീനാഥന്റെ മുഖം ചാമ്പൽ പോലെ വിളറി. ശബ്ദം നിന്നു. അദ്ദേഹം പ്രാണവേദന കാട്ടിത്തുടങ്ങി. ഞാൻ ചാടി എഴുന്നേറ്റ് വീഴാൻ പോയ എന്റെ ഗന്ധർവ സ്നേഹിതനെ പിടിച്ചു. അയ്യോ, വിടുവിൻ വിടുവിൻ, ഞാൻ നിങ്ങൾക്കൊന്നും തരുവാനില്ല. പിന്നെന്തിന് ഈ മരണസമയത്തിനെ പിടിക്കുന്നു? ശജീനാഥ, സ്നേഹിത, ഏ, എന്റെ പേരല്ല, ആര്? നിങ്ങൾ ചെമ്പ്രംകോട്ട് ലക്ഷ്മിക്കുട്ടിയെ ഓർക്കുന്നില്ലേ? ആര് ആര് അറിയില്ല. ഞാൻ ചാവട്ടെ സുഖമായി. ശജീനാഥന്റെ ദേഹം പോലും കണ്ടില്ല. കുറെ ചാരം മാത്രം ആ മുറിയുടെ തറയിൽ ചിതറി ശേഷിച്ചു.